നമസ്കാരം. KPCC അധ്യക്ഷൻ കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. പിണറായി വിജയനെതിരെ വിമർശനം തുടരുമെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. സ്വന്തം അംഗരക്ഷകനെ പിണറായി കൊല്ലിച്ചു എന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ സ്വന്തം കയ്യിൽ വാളെടുത്ത് പിണറായി വിജയൻ വെട്ടിയതും കണ്ടോത്ത് ഗോപിയുടെ കൈവെട്ടിയതും രാഷ്ട്രീയ പകയുടെ ഭാഗമാണ്. എന്നാൽ 20 വർഷം പിണറായിയുടെ അംഗരക്ഷകനായിരുന്ന പെൺകുട്ടായി ബാബു കൊല്ലപ്പെട്ടതിന് പിന്നിലും പിണറായി ആണെന്ന ആരോപണം ഗുരുതരമാണ്. എന്തിനു കൊല്ലിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. പിണറായിയുടെ രഹസ്യം എന്തെങ്കിലും പുറത്താകുമെന്ന ഭയമോ, ഗവൺമെന്റ് അവഹിത രഹസ്യം കണ്ടുപിടിച്ചതോ തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ഉയർന്നത്. ഇതാണ് സുധാകരൻ ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന ചോദ്യവും. തലശ്ശേരി കോടതിയിൽ കേസിന് വന്ന ബാബു കൊല്ലപ്പെട്ടു. ബാബുവിന്റെ വീടിന് പാർട്ടി ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കുഴിവെട്ടൻ ആളെ കിട്ടിയില്ല. വെളിച്ചത്തിനായി അടുത്ത വീട്ടിൽ ലൈറ്റ് ചോദിച്ചെങ്കിലും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ആളെ അയച്ചാണ് ബാബുവിന്റെ ശരീരം മറോ ചെയ്തത്. അതൊന്നും പിണറായിയിലെ ജനങ്ങൾക്കും മറക്കാൻ കഴിയില്ല എന്നാണ് സുധാകരൻ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത്രയൊക്കെ സുധാകരൻ വിമർശിച്ചിട്ടും ഞാൻ ഇതിനൊന്നും മറുപടി പറയാനോ പ്രതികരിക്കാനോ ഇല്ലെന്നാണ് പിണറായി പറയുന്നത്. ഇന്ന് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. അതെ, വ്യക്തിപരമായ വിമർശനം തന്നെയാണ്. ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം അണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങളോട് പിണറായി വിജയൻ ഇത്രയും വിശദമായി പ്രതികരിച്ചത് കണ്ടിട്ടുണ്ടോ? സ്വന്തം ഓഫീസിലെ ക്രമക്കേടുകൾ പറ്റി ചോദിച്ചാൽ പോലും എനിക്കറിയില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രസ്തുത വിഷയത്തിൽ അതും ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞത് എന്റെ അനുവാദമില്ലാതെ സെൻസേഷന് വേണ്ടി അച്ചടിച്ചു വന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഇത്രയേറെ വൈകാരികനായി പ്രതികരിച്ചത് എന്തുകൊണ്ടാവും? ഇന്നത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു നിലയിലും ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പഴയകാല സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തെ ഇത്രമേൽ ആഴത്തിൽ പ്രകോപിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ വിവാദമായിരിക്കുന്ന സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അദ്ദേഹം ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു PR ഏജൻസിക്കും അധിക നാൾ കളവ് പറഞ്ഞ് നിൽക്കാനാകില്ല. ഇനിയും ഇതുപോലെ പലതും പുറത്തു വരാനുണ്ട്. ജസ്റ്റിസ് കെ സുകുമാരൻ പിണറായി വിജയന് മാഫിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞതോടെ പിണറായി വിജയൻ ഉൾവലിഞ്ഞു. തനിക്ക് നേരെ ഉണ്ടായ ഗുരുതരമായ ഒരു ആരോപണത്തിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവ് നിയമപോരാട്ടം തുടങ്ങി വെക്കുകയും തുടർന്ന് അതിൽ നിന്നും സ്വയം പിൻവാങ്ങുകയും ചെയ്താൽ കുറ്റസമ്മതം നടത്തുന്നത് എന്നല്ലേ അതിനർത്ഥം? അതുപോലെ ഗുജറാത്ത് മോഡലിൽ മുസ്ലിം സമുദായത്തെ കൊള്ളയടിക്കാനും കൊല്ലാനും കാരണമായ തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയത് CPI ആണ്. അതവർ ഇതുവരെ തിരുത്തിയിട്ടുമില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നടത്തിയ നെറുകേടിന്റെ ഒരുപാട് ഇരകൾ ഇന്നും വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിന് ഒറ്റപ്പൂതി എന്ന് പറയും. അതിന്റെ ഇരകൾ നിശബ്ദരായി ആ പാർട്ടിയിൽ തന്നെയുണ്ട്. VS മുതൽ MA ബേബി, ശൈലജ ടീച്ചർ തുടങ്ങിയ നേതാക്കളിലേക്ക് വരെ ആ പട്ടിക നീളുകയാണ്. അവർക്കൊന്നും മറുത്തു പറയാൻ ആകില്ല. അങ്ങനെ മറുത്തു പറയാൻ നട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഇന്നും പിണറായി വിജയന് വിറളി പിടിക്കും. TP ചന്ദ്രശേഖരൻ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും. അതാണ് പലതരം അഴിമതികളുടെ രൂപത്തിലും നാം കഴിഞ്ഞ 5 വർഷമായി കാണുന്നത്. ഇതിനുള്ള ഏക പരിഹാരമായി ഞാൻ കാണുന്നത് വ്യക്തിപരമായ വിമർശനം മാത്രമാണ്. എന്നു മുതൽ അവർ ചീഞ്ഞളിഞ്ഞ വ്യക്തി ആരാധന മാറ്റിവെച്ച് രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാകുന്നോ അന്ന് ഞാനും പിണറായി വിജയനെ വിചാരണ ചെയ്യുന്നത് അവസാനിപ്പിക്കാമെന്നാണ് സുധാകരൻ പറയുന്നത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്